it could have been paced up a little better, but I guess they were trying to establish രണ്ടു പേരുടെ ക്യാരക്ടേഴ്സ് ആൻഡ് എവറിഥിങ് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ആക്ച്വൽ ബിഹേവിയർ ആൻഡ് എവറിഥിങ് അതുകൊണ്ടായിരിക്കാം. ടോവിനോൻ്റെ മൂവി ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വാശിക്ക് വന്നത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തതാണ്. ഇങ്ങനൊരു മലയാളം ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് രീതിയിലുള്ള ഒരുപാട്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പോപ്പിൻ്റെ പുതിരുടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ലോഡ് സിനിമകളാണ് റിലീസിനായിട്ട് എത്തിയിട്ടുള്ളത്. അതിൽ ടോവിനോ തോമസ്, കീർത്തി സുരേഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഡ്രാമ ത്രില്ലർ മൂവി വാശി എന്ന സിനിമ കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിലും സിനിമയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലേക്ക് പോകാം. വാശി മൊത്തത്തിൽ എങ്ങനെയുണ്ടായിരുന്നു? വാശി കുഴപ്പമില്ല, നല്ല മെസ്സേജാണ്. അവസാനം ക്ലൈമാക്സ് സൂപ്പറാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ആവറേജ് ആയിപ്പോയി, മീൻസ് ക്ലൈമാക്സ് അടിപൊളിയാണ്. കുഴപ്പമില്ല, എങ്ങനെയാണ് ത്രില്ലർ മൂഡാണ്? ത്രില്ലർ ഒരു ഫുള്ളി ഒരു ഒരു കോടതി നടക്കുന്ന സ്റ്റോറിയാണ്. നമുക്ക് കണ്ടിരിക്കാം, കുഴപ്പമില്ല. ടോവിനോ തോമസിൻ്റെ ഈയിടെയായിട്ട് വരുന്ന സിനിമകൾ, ആ ടോവിനോയും കീർത്തി ഒപ്പമാണ്. ടോവിനോടെ ഇപ്പം റീസെന്റ് ഇറങ്ങിയ പടമാണല്ലോ. സാറ്റിസ്ഫൈഡ് ആണോ? ആ, നമുക്ക് കണ്ടിരിക്കാം. കാരണം ഒരു കേസിനെ പറ്റിയുള്ള ചുറ്റിപ്പറ്റിയ സ്റ്റോറിയാണ്. തിയേറ്റർ റിലീസിനുള്ള സംഭവം സിനിമയിലുണ്ടോ അതോ ഒടിടി ആയിരുന്നോ ബെറ്റർ? എങ്ങനെയാണ്? തിയേറ്ററാണല്ലേ, തിയേറ്ററാണല്ലേ. എന്തായാലും കോട്ടറും ഡ്രാമ, പക്ഷേ സ്ഥിരമായിട്ട് കണ്ടേക്കുന്ന ടൈപ്പ് ഒരു കോട്ടറും പടമേ അല്ല, ഡിഫറെന്റ് ആണ്. എന്താണ്, ഇങ്ങനൊരു മലയാളം ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് രീതിയിലുള്ള ഒരുപാട് കോടതി സംവാദം പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് പടമല്ല. വേറെ കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്, ഫീൽ ഗുഡ് ആണ്, നൈസ് ആണ്. സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു സന്തോഷം വരും. എന്തായാലും ഇഷ്ടപ്പെട്ടു. ത്രില്ലർ പേഴ്സേ, അങ്ങനെ ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കോർട്ട്റൂം ഡ്രാമയുടെ എഫക്ട്സ് ഒക്കെ ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് വെൽ മെയ്ഡ്. അവരുടെ ഉദ്ദേശം നല്ലതായിരുന്നു. ബട്ട് യാ, ദേർ വാസ് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ്. രണ്ടര മണിക്കൂർ ലെങ്ത് ഉള്ള ഒരു സിനിമയാണ്, പിടിച്ചിരുന്ന തരത്തിൽ ചെറിയ ലാഗോ അങ്ങനെ എന്തെങ്കിലും ചില സ്ഥലങ്ങളിൽ കുറച്ച് ലാഗ് പോലെ തോന്നി. ലൈക്ക് it could have been paced up a little better, but I guess they were trying to establish രണ്ടു പേരുടെ ക്യാരക്ടേഴ്സ് ആൻഡ് എവറിഥിങ് മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ആക്ച്വൽ ബിഹേവിയർ ആൻഡ് എവറിഥിങ് അതുകൊണ്ടായിരിക്കാം. അത് ഉണ്ട്, അത് നല്ല സിനിമയായിരുന്നു. ജസ്റ്റ് ലൈക്ക് ഈ സൈഡ്, ഒരു ചില സ്ഥലത്തൊക്കെ ഒരു ലാഗ് ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്, ഇറ്റ് വാസ് ഫൺ ടു വാച്ച്. എവിടെയും അങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല, അങ്ങനെ അങ്ങനെ കണ്ടുപോകാന്നുള്ളൂ. വാശി അടിപൊളിയായിരുന്നു, സീരിയസ്ലി വാശി അടിപൊളിയായിരുന്നു. നമുക്ക് തന്നെ തോന്നും ഇവരാരാണ് ജയിക്കുക എന്ന്, നമുക്ക് കൺഫ്യൂസ്ഡ് ആയി പോകും സീരിയസ്ലി. പിന്നെ അവരുടെ ആക്ടിങ്ങും നൈസായിരുന്നു, സീരിയസ്ലി നല്ല പടമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതല്ല, എന്റെ ടേസ്റ്റ് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ടോവിനോന്റെ മൂവി ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ വാശിക്ക് വന്നത്, അല്ലായിരുന്നെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തു. വാശിയില് സാറ്റിസ്ഫൈഡ് ആണ്, വാശി നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, കണ്ട് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു പടം തന്നെ. നമ്മൾ മുമ്പ് കണ്ടുവരുന്ന സിനിമയിൽ എന്താണ് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എന്താ വ്യത്യാസം എന്ന് പറയാ, സാറിന് ഒരു കോട്ട് സിനിമ, പിന്നെ അവരുടെ ഒരു ബോണ്ട്, സ്റ്റോറി ലൈനൊക്കെ വ്യത്യസ്തമാണ്. സ്റ്റോറി ലൈൻ സംഭവം പഴയ കഥയൊക്കെ തന്നെയാണ്, എന്നാലും കണ്ടോണ്ടിരിക്കാൻ നല്ല രസമാണ്. ഈ ടോവിനോന്റെ ഇപ്പൊ ഡിയർ ഫ്രണ്ട് മോശമാന്ന് പറഞ്ഞ് ഞാൻ കണ്ടില്ല ഇത്, പക്ഷെ എന്തായാലും നല്ല സിനിമയാണ്, കാണേണ്ട ഒരു സിനിമയാണ്. മൊത്തത്തിൽ കാണാം, ഫാമിലി മൊത്തം ഇട്ടിരുന്ന് കാണാം, നല്ല വേണം. ഇതൊരു നല്ലൊരു പടം, നല്ലൊരു കോട്ടൂൺ ഡ്രാമയാണ്, നല്ല കോട്ടൂൺ ഡ്രാമയാണ്. തിയേറ്ററിൽ കാണാം, തിയേറ്ററിൽ കണ്ട സിനിമയാണ്. വാശി ആളുകൾ തിയേറ്ററിൽ കേറാൻ കാണിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും കാണുന്നുണ്ട്, കാരണം രണ്ടുപേരും മത്സരിച്ച് ഡിയർ ഫ്രണ്ട് വാശിയോട് അഭിനയിച്ചിരിക്കുന്ന രണ്ടുപേരും തമ്മിൽ വാശിയാണ് സിനിമയിൽ കാണിക്കുന്ന. എല്ലാം കൊണ്ട് നല്ല മൂവിയാണ്, ഒരു ബ്ലാഗ് ഒന്നുമില്ല, ലീഗൽ ഫിലിമാണ്.